നമസ്കാരം ചാനലിലേക്കുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെ സ്ക്രീൻ മിറർ ചെയ്യാം ഐഫോണിൽ നിന്ന് മാക്ബുക്കിലേക്ക് എങ്ങനെ സ്ക്രീൻ മിറർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് വളരെ സിമ്പിൾ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ നമ്മൾ ഇപ്പോ ഓൾറെഡി ഐഫോൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഡാറ്റ കേബിൾ വഴി അപ്പോൾ ഇതിനെ ശേഷം കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് ക്വിക്ക് ടൈം പ്ലെയർ ഓപ്പൺ ആക്കാം അപ്പോൾ ഇവിടെ സെർച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്വിക്ക് ടൈം പ്ലെയർ അപ്പോൾ ഇത് സെർച്ച് ചെയ്യാവുന്നതാണ് ഇവിടെ ക്വിക്ക് ടൈം പ്ലെയർ ഇത് ബൈ ഡിഫോൾട്ടായിട്ട് മാക്ബുക്കിൽ ഉള്ളൊരു പ്ലെയർ ആണ് അപ്പോൾ ക്വിക്ക് ടൈം പ്ലെയർ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്വിക്ക് ടൈം പ്ലെയർ അപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് ഇത് എനേബിൾ ആയിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ല ഇവിടെ എനേബിൾ ആയിട്ടുണ്ട് ക്വിക്ക് ടൈം പ്ലെയർ എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ഫയൽ ക്ലിക്ക് ചെയ്യാം ഫയൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം ഓപ്ഷൻ കാണാൻ പറ്റും ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ന്യൂ മൂവി റെക്കോർഡിംഗ് അപ്പോൾ ഇതിൽ കാണുന്ന ഫസ്റ്റ് ഓപ്ഷനാണ് ന്യൂ മൂവി റെക്കോർഡിംഗിലെ ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് വിൻഡോ വരും ന്യൂ മൂവി റെക്കോർഡിങ്ങിൻ്റെ വിൻഡോ ആണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വന്നതാണ് അതപ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഡയറക്റ്റ് വരണം എന്നില്ല പകരം ഇവിടെ കാണാൻ പറ്റും ഇവിടെ റെക്കോർഡ് ബട്ടൺ കാണാം ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ഏറോ മാർക്ക് കാണാം താഴേക്ക് അത് ക്ലിക്ക് ചെയ്യുക ഈ ഏറോ മാർക്ക് കാണാൻ പറ്റും ഇവിടെ ജസ്റ്റ് കാണാൻ പറ്റും ഈ ഏറോ മാർക്കിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് ഫേസ് ടൈം ആണ് വരുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ ഐഫോൺ കണക്ട് ചെയ്തുകൊണ്ട് അത് ഐഫോൺ ആയിട്ട് സെലക്ട് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഫേസ് ടൈം ആണെന്ന് കാണാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്താൽ മതി ഐഫോൺ ആണോ വേണ്ട ഫേസ് ടൈം ആണോ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ഐഫോൺ ആണ് സെലക്ട് ചെയ്തത് കാരണം നമ്മൾ ഐഫോൺ ആണല്ലോ സ്ക്രീൻ മിറർ ചെയ്യുന്നത് അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ടിക് മാർക്ക് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടോ ഓൾറെഡി ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ഫേസ് ടൈം ഞാൻ ചൂസ് ചെയ്തു അപ്പോൾ ഇത് ഫേസ് ടൈമിലോട്ട് പോയി അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഐഫോണിലോട്ട് മാറ്റി കാരണം ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണുന്നത് നമ്മൾ ഓൾറെഡി ഡാറ്റ കേബിൾ കണക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഫേസ് ടൈമാണ് ഡീഫോൾട്ടായിട്ടുള്ളത് ഓക്കെ ഇതിന് ശേഷം ഇപ്പം ഇങ്ങനെയാണ് സ്ക്രീൻ മിറർ ചെയ്യുന്നത് ഇതിന് ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെക്കോർഡ് ബട്ടൺ കാണാൻ പറ്റും ഇപ്പോൾ ഈ റെക്കോർഡ് ബട്ടൺ പറ്റും ഈ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ മിറർ ചെയ്താൽ ഈ വിൻഡോ നമുക്ക് ഈ മോണിറ്ററിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് നീക്കി വെക്കാവുന്നതാണ് ഇപ്പോൾ ഈ സൈഡിലാണ് വേണ്ടതെങ്കിൽ ഇവിടെ വെക്കാം ഇവിടെ വേണ്ടതെങ്കിൽ ഇവിടെ വെക്കാം ഇവിടത്തേക്ക് വേണം നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് ഇനി റെക്കോർഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇവിടെ റെക്കോർഡ് ബട്ടൺ കാണാൻ പറ്റും ഇത് ക്ലിക്ക് ചെയ്യാം റെക്കോർഡ് ബട്ടൺ കാണാൻ പറ്റും അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഒരു ടൈം കാണിക്കുന്നുണ്ട് ഇത് സ്റ്റോപ്പ് ബട്ടൺ ആണ് ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മൾ റെക്കോർഡിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് റൊട്ടേറ്റ് കൊടുക്കാം അതുപോലെ തന്നെ ഇത് നോർമലായിട്ടും കൊടുക്കാവുന്നതാണ് കാണാൻ പറ്റും ഇത് ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ റൊട്ടേറ്റ് ഓപ്ഷൻ കൂടെ നോക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് സ്ക്രീൻ മിറർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോണിൽ മാക്ബുക്കിലേക്ക് സ്ക്രീൻ മിറർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഇത്രയേ ഉള്ളൂ കാര്യം ഇനി നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞില്ലേ അതിനുശേഷം സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതായത് ഇത്രയും സമയം ഇത് റെക്കോർഡ് ആയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും സമയം എടുത്ത വീഡിയോ ഇവിടെ കാണാൻ പറ്റും അത് പ്ലേ ആവുന്നത് ഓക്കെ അതാണത് ഇനിയിപ്പോൾ ഇത് ഇതിന് ശേഷം നമ്മൾ എങ്ങനെ ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ ഇവിടെ സേവ് ഓപ്ഷൻ കാണാൻ പറ്റും അല്ലെങ്കിൽ തൊട്ട് താഴെ ഇവിടെയും കാണാം എക്സ്പോർട്ട് ആസ് എന്ന് പറഞ്ഞ് നമുക്ക് 4K മാറ്റണം അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഇവിടെ സേവ് ഓപ്ഷൻ കാണാൻ പറ്റും ഇത് സേവ് ക്ലിക്ക് ചെയ്താലും മതി സേവ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിത് ഫയൽ നെയിമും കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ അൺടൈറ്റിൽ തന്നെ ഇരിക്കട്ടെ ഇത് കൊടുത്തിട്ട് സേവ് കൊടുക്കുക ഡെസ്ക് ടോപ്പിൽ തന്നെ സേവ് ചെയ്യാം സേവ് ആക്കാം ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെസ്ക് ടോപ്പിൽ തന്നെ ഇവിടെ സേവ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇടത്തെ സ്ക്രീൻ മിററിങ് ഇവിടെ സേവ് ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ ചെയ്തതായിരിക്കും താങ്ക് യു